ഇരിങ്ങാലക്കുടയിലെ യുവാക്കളുടെ മരണത്തിൽ കൂടുതൽ അന്വേഷണത്തിന് പോലീസ്. ഫോർമാലിൻ കണ്ടെത്താനായി കോഴിക്കടയിലെ ജീവനക്കാരെ ചോദ്യം ചെയ്യും. ഫോർമാലിന് വാങ്ങിയ ഷോപ്പ് കണ്ടെത്താനും ശ്രമം നടക്കുകയാണ്. അജിത് ബാബു വിവരങ്ങളുമായി. അജിത് ബാബു, ഈ ഫോർമാലിൻ അങ്ങനെ കുടിക്കാൻ പറ്റുമോ? എങ്ങനെയാണ് പോലീസ് വിശദീകരണം? അതായത് വെള്ളം ചേർത്താണ് ഇവർ ഫോർമാലിൻ കുടിച്ചിരിക്കുന്നത്. ഈ ചിക്കൻ സെന്ററിലിരുന്ന് അതായത് ചിക്കൻ സെന്ററിലിരുന്ന് ഈ ഫോർമാലിൻ കുടിച്ചത്. ഇതിൽ രണ്ട് സംശയങ്ങളാണ് പ്രധാനമായും ഉള്ളത്. ഒന്ന്, ഇവർക്ക് മദ്യമാണെന്ന് പറഞ്ഞ് വ്യാജ മദ്യമാണെന്ന് പറഞ്ഞ ഈ ഫോർമാലിൻ നൽകിയതാണ് എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഈ മരിക്കുവാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ആത്മഹത്യയുടെ ഭാഗമായി ഇവർ ഫോർമാലിൻ കുടിച്ചു എന്നുള്ളതാണ്. ഈ രണ്ട് സംശയങ്ങളും ദുരീകരിക്കണമെങ്കിൽ അതിനാവശ്യമായ തെളിവുകൾ വേണം. ഇപ്പോൾ ആകെ ലഭിച്ചിരിക്കുന്നത് ഇവർ കുടിച്ച ഫോർമാലിന്റെ കുപ്പിയും അതുപോലെ രണ്ട് ഗ്ലാസുകളും മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് കൂടുതൽ തെളിവുകൾ വേണമെങ്കിൽ ഈ സ്വാഭാവികമായും ഇക്കാര്യത്തിൽ കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലുകൾ അടക്കമൊക്കെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ചിക്കൻ സെന്ററിലെ ഈ നിശാന്തിന്റെ ജീവനക്കാരിൽ നിന്ന് ചോദ്യം ചെയ്യും. ഏത് നിലയ്ക്കാണ് ഇവിടെ ഫോർമാലിൻ വന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇവരോട് ചോദിക്കും. കൂടാതെ ഈ സമീപത്തുള്ള മെഡിക്കൽ ഷോപ്പുകൾ കേന്ദ്രീകരിച്ചും ഇന്ന് അന്വേഷണം നടത്തുന്നുണ്ട്. ഇവിടെ നിന്നാണോ ഈ ഫോർമാലിൻ വാങ്ങിച്ചതെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ മെഡിക്കൽ ഷോപ്പ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നത്. ഇതിൽ വിശദമായ പരിശോധന വേണമെന്ന് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ ഇതൊരു വ്യാജ മദ്യം കുടിച്ചു എന്നതിനുള്ള അപകടമെന്ന് കരുതിയെങ്കിൽ ഇപ്പോൾ ഇതിൽ ധാരാളം ദുരൂഹതകളാണ് പുറത്തേക്ക് വരുന്നത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മനഃപൂർവ്വം ഇവർക്ക് ആർക്കെങ്കിലും മദ്യമാണെന്ന് പറഞ്ഞ് ഫോർമാലിൻ നൽകിയതാണെങ്കിൽ അതിൽ ഗുരുതരമായ മനഃപൂർവ്വമായി ഇവരെ കൊലപ്പെടുത്തുവാൻ വേണ്ടി തരത്തിലുള്ള ഇടപെടൽ തന്നെയാണ്. ആ നിലയ്ക്ക് തന്നെയാണ് പോലീസ് ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഗൗരവമായ അന്വേഷണമാണ് ഇക്കാര്യത്തിൽ നടക്കുന്നത്. ശരിയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണമാണ്. ഇത് ഏതൊക്കെ തലത്തിൽ കൊലപാതകം നടത്താൻ കഴിയും എന്നുള്ള ഒരു പരിശോധനയാണോ എന്നുള്ളതുകൂടി നോക്കേണ്ടതുണ്ട്. സ്ഥിരമായി മദ്യപിക്കുന്ന, വ്യാജ ചാരായം കുടിക്കുന്ന അല്ലെങ്കിൽ ചാരായം കുടിക്കുന്നവരെ ഈ നിലയിൽ കൊല്ലാനുള്ള ശ്രമം നടന്നിട്ടുണ്ടോ?